ലെവലപ്പ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കോൺക്രീറ്റ് സ്ലാബിന്റെ വ്യാപ്തം എങ്ങനെ കണക്ക് കൂട്ടാമെന്നും അതിനാവശ്യമുള്ള മെറ്റീരിയൽസ് എങ്ങനെ കണക്കാക്കാം എന്നതിനെ കുറിച്ചുമാണ്. നമുക്ക് ഈ അളവിൽ ഒരു കോൺക്രീറ്റ് സ്ലാബ് ഉണ്ടാക്കണം എന്ന് കരുതുക. ഇതിന്റെ നീളം 25 അടി, വീതി 12 അടി, അതിന്റെ കനം 6 ഇഞ്ച്. നോക്കാം, ഇതിന്റെ നീളവും വീതിയും തന്നിരിക്കുന്നത് അടി കണക്കിലാണ്. അതിന്റെ കനം തിക്നെസ് തന്നിരിക്കുന്നത് ഇഞ്ചായിട്ടാണ്. നമുക്കറിയാം ഒരടി എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. അപ്പോൾ 6 ഇഞ്ച് എന്ന് പറയുന്നത് അരയടിയായിരിക്കും അല്ലെ. അപ്പോ ഇതിന്റെ നീളം അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് 25 ഫീറ്റ്, ബ്രെഡ്ത് അല്ലെങ്കിൽ വീതി 12 ഫീറ്റ്, അതിന്റെ തിക്നെസ് 6 ഇഞ്ച് അല്ലെങ്കിൽ 1/2 അടി. ഇതിന്റെ വോളിയം കാണുക, നീളം ഇൻറ്റു വീതി ഇൻറ്റു തിക്നെസ് ആണ്. അതിന്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ഇൻറ്റു തിക്നെസ് ആണ്. ഓക്കെ, വോളിയം ഈക്വൽസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ഇൻറ്റു തിക്നെസ്. ലെങ്ത് എത്രയാണ്? 25 അടിയാണ്. ബ്രെഡ്ത് എത്രയാണ്? 12 അടിയാണ്. തിക്നെസ് എത്രയാണ്? 6 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 0.5 അടിയാണ്. 0.5. അപ്പോ 150 CFT എന്ന് കിട്ടും. ഒരു സ്ലാബ് വാർത്ത് കഴിയുമ്പോൾ അതിന്റെ വോളിയവും അതിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിന്റെ ടോട്ടൽ വോളിയം തമ്മിൽ വളരെ അന്തരമുണ്ട്. ഈ വാർത്ത് കഴിയുമ്പോഴുള്ള അതിന്റെ വോളിയത്തിന് വെറ്റ് വോളിയം എന്നാണ് പറയുക. ഈ മെറ്റീരിയൽസ് മാത്രം വെവ്വേറെ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചാൽ അവയുടെ മൊത്തം വോളിയത്തിന് ഡ്രൈ വോളിയം എന്ന് പറയും. ഡ്രൈ ആയിരിക്കുമ്പോഴുള്ള ടോട്ടൽ വോളിയവും അത് നമ്മൾ മിക്സ് ചെയ്ത് കോൺക്രീറ്റിന് വേണ്ടിയിട്ടുള്ള ആ പരുവത്തിലേക്ക് ആക്കി എടുക്കുമ്പോൾ അതിന്റെ വോളിയത്തിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഡ്രൈ വോളിയം ഈക്വൽസ് വെറ്റ് വോളിയം ഇൻറ്റു 1.54 ആയിരിക്കും. അതിന്റെ ഡ്രൈ വോളിയം ഈക്വൽസ് എത്ര വരും? 150 × 1.54 ആയിരിക്കും, 231 CFT എന്ന് കിട്ടും. ഡ്രൈ വോളിയം മൊത്തം എത്ര കിട്ടുന്നു? 231 CFT. ഇത് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന മൊത്തം സിമെന്റിന്റെ CFT അതുപോലെ തന്നെ മണലിന്റെ CFT മെറ്റലിന്റെ CFT കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 231 CFT എന്ന് കിട്ടണം. ഓക്കെ, ഇനി ഈ സ്ലാബ് വാർക്കുന്നതിന് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന റേഷ്യോ 1:2:4 ആണ്. 1:2:4 ആണ്. അതായത് ഈ 1 എന്ന് പറയുന്നത് ഇതിന്റെ യൂണിറ്റ് ആണ്, സിമെന്റ്. ഇത് 2 എന്ന് പറയുന്നത് സാൻഡ്. 4 എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് അല്ലെങ്കിൽ മെറ്റല്. ഈ അളവിലാണ് നമ്മൾ ഇവിടെ നമ്മൾ വാർക്കാൻ ഉപയോഗപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ ഓരോന്നും എത്ര യൂണിറ്റ് വീതം വേണം എന്ന് നമുക്ക് കണക്കാക്കാം. സിമെന്റിന്റെ കാര്യം ആദ്യം എടുക്കാം. സിമെന്റ് നമ്മൾ എത്രയാണ്? ഒരു ഭാഗമാണ് എടുക്കുന്നത് അല്ലെ. ഒരു ഭാഗം സിമെന്റ് എടുക്കുമ്പോൾ 2 ഭാഗം മണലെടുക്കുന്നു, 4 ഭാഗം മെറ്റൽ എടുക്കുന്നു. അതാണ് 1:2:4 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം എന്ത് ചെയ്യണം വെച്ചാൽ ഈ 1, 2, 4 കൂട്ടിയ 1+2+4 എന്ന് പറഞ്ഞാണ് 7 എന്ന് കിട്ടും അല്ലെ. ഈ 7-ൽ ഒരു ഭാഗമാണ് ഏതിന്റെ അളവ്? സിമെന്റിന്റെ അളവ് എന്ന് പറയുന്നത്. ടോട്ടൽ എത്രയാണ് വോളിയം? 231 CFT ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിമെന്റിന്റെ അളവ് നമുക്ക് ആദ്യം കണക്കാക്കാമെങ്കിൽ സിമെന്റിന്റെ അളവ് എങ്ങനെയാണ് കണക്കാക്കുക? ഒരു ഭാഗമാണ്, 7-ൽ ഒരു ഭാഗമാണ് അല്ലെ ഏതിന്റെ? മൊത്തം വോളിയത്തിന്റെ. 231 CFT എന്ന് കിട്ടും. ഈ 33 CFT സിമെന്റ് എന്ന് പറയുന്നത് എത്ര ബാഗ് ആയിരിക്കും? ഒരു പാക്കറ്റ് സിമെന്റ് എന്ന് പറയുന്നത് 1.23 CFT ആണ്. എന്താണ് ഒരു പാക്കറ്റ് സിമെന്റ് എന്ന് പറയുന്നത്? 1.23
സി എഫ് കെ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 33 സി എഫ് കെ സിമെന്റ് ആണ് നമുക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ ആകെ എത്ര പാക്കറ്റ് സിമെന്റ് ഉപയോഗപ്പെടുത്തേണ്ടി വരും? എങ്ങനെ കാണാം, ഈക്വൽസ് എത്ര വരും? 33 ÷ 1.23 ഇത്രയും ബാഗ് സിമെന്റ് നമുക്ക് വേണ്ടി വരും. 26.83 എന്ന് കിട്ടും. അതായത് ഏകദേശം 27 ചാക്ക് സിമെന്റ് ആണ് ഇത് വാർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് മണലിന്റെ അളവ് കണക്കാക്കാം. ഈ സാൻഡ് എന്ന് പറയുന്നത് മൊത്തം ഉള്ളതിന്റെ 7 ÷ 2 ഭാഗമാണ് അല്ലെ. അപ്പൊ 2 ÷ 7 × ടോട്ടൽ ക്വാണ്ടിറ്റി എത്രയാണ്? 231. ക്യൂബിക് ഫീറ്റ് മണല് ഇത് വാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം വരും. ഇനി അടുത്തത് മെറ്റല് അഗ്രഗേറ്റ് അല്ലെങ്കിൽ മെറ്റല്. മെറ്റലിന്റെ അളവ് എത്രയാണ്? 7 ÷ 4 ഭാഗമാണ്. അപ്പൊ എന്ത് ചെയ്യാം? 4 ÷ 7 × 231. CFT അഗ്രഗേറ്റ് അല്ലെങ്കിൽ മെറ്റൽ നമുക്ക് ഇത് വാക്കാൻ വേണ്ടി ആവശ്യം വരും. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നും വളരെ ഉപകാരപ്രദമായി കാണും എന്നും കരുതുന്നു. വ്യത്യസ്ത സ്ട്രക്ചറുകളുടെ കോൺക്രീറ്റിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ വ്യത്യസ്ത യൂണിറ്റുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും, അതായത് മീറ്ററും സെന്റിമീറ്ററും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും, അതുപോലെ തന്നെ വ്യത്യസ്ത ക്വാളിറ്റിയിലുള്ള കോൺക്രീറ്റിനെ കുറിച്ചുമൊക്കെയുള്ള വീഡിയോകൾ തുടർന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.